വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കെ സി എസ് ക്ലാസ്സസ് കെ സി എസ് ക്ലാസസിൻ്റെ മറ്റൊരു പ്രതിപുടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിസ് എസ് കിരൺ സി എസ് ശ്രീനാരായണൂർ ഓപ്പൺ യൂണിവേഴ്സിറ്റി എക്സാം പാസ് ആകാൻ അസൈൻമെൻറ്റ്സിൻ്റെ പങ്ക് എത്രത്തോളം ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പാസ്സാകാൻ വേണ്ട പേഴ്സൻറ്റേജ് മാർക്ക്സ് എത്രയാണ് ശ്രീനാരായണൂർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എന്നതിനെ പറ്റിയിട്ട് സോ അതിൽ നമ്മൾ ഇൻറ്റേർണലിൽ മിനിമം പാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഇല്ല എക്സ്റ്റേണലിൽ മാത്രമാണ് നമുക്ക് മിനിമം ഔട്ട് ഓഫ് സെവൻറ്റി തേർട്ടി പെർസെൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് മാർക്ക് വേണ്ടേ എന്ന് പറഞ്ഞിട്ടായിരുന്നു ബ് എന്നാലും നമുക്കൊന്ന് ആകണമെങ്കിലും ഹൈ സ്കോറിലോട്ട് പോകണമെങ്കിലും അതിലേറ്റവും വഹിക്കുന്നത് ഇൻറ്റേണൽ ആയിട്ടുള്ള ആ തേർട്ടി പെർസെൻറ്റേജ് തന്നെയാണ് സോ ഇന്നത്തെ വീഡിയോയിൽ ഇൻറ്റേർണൽ മാർക്സിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എത്രത്തോളം ഉണ്ട് ആ തേർട്ടി പെർസെൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട അസൈൻമെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ബി കോം ബി ബി എ എം കോം ഈ മൂന്ന് കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് നമ്മൾ ഗൂഗിൾ മീറ്റിലൂടെ ലൈവ് ക്ലാസ്സും അതിൻ്റെ റെക്കോർഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് അസൈമെൻറ്റിൻ്റെ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോ ക്ലാസിൻ്റെ റെക്കോർഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിക്കാനും ഡൗട്ട് ഉള്ളത് ചോദിക്കാനും സാധിക്കും കേട്ടോ ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ നമുക്ക് തേർട്ടി പെർസെൻറ്റേജ് ഇൻറ്റേർണൽ ആണ് വരുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു സബ്ജക്റ്റിൽ രണ്ട് അസൈൻമെൻറ്റ്സും ഇത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം അവിടെ പ്രോബ്ലം പേപ്പേഴ്സ് ഉണ്ടായിരിക്കും തിയറി പേപ്പേഴ്സ് ഉണ്ടായിരിക്കും അപ്പോൾ പ്രോബ്ലം പേപ്പേഴ്സ് ആണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് അസൈൻമെൻറ്റ് ഉണ്ടായിരിക്കുക തിയറി ആണെങ്കിൽ ആ രീതിയിലായിരിക്കും വരാം അപ്പോൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഒരു സബ്ജക്റ്റിൻ്റെ രണ്ട് അസൈൻമെന്റ്സ് വിധം പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ലേണിംഗ് സെൻറ്റർ ഉണ്ടായിരിക്കും അവിടെ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ പറയുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻറ്റേണൽ കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ മാർക്ക് അപ്പോൾ ഇന്റേണൽ മുപ്പതിൽ മിനിമം പാസ് മാർക്ക് ഇല്ലെങ്കിലും നമുക്ക് ആ ഇപ്പോൾ ഔട്ട് ഓഫ് സെവൻറ്റി മിനിമം തേർട്ടി പെർസെൻറ്റേജ് ഇരുപത്തൊന്ന് മാർക്ക് വേണം അപ്പോൾ ഇരുപത്തൊന്ന് അങ്ങനെ ലഭിച്ചാൽ ബാലൻസ് നമുക്ക് ടോട്ടൽ ഔട്ട് ഓഫ് ഹൺഡ്രഡ് മുപ്പത്തഞ്ചാണ് വേണ്ടത് അപ്പോൾ ബാലൻസ് ഔട്ട് ഓഫ് തേർട്ടി ഒരു പതിനാലോ പതിനഞ്ചോ മാർക്ക് നമുക്ക് ഇൻറ്റർണൽ വഴി നല്ല രീതിയിൽ ആ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്താൽ തന്നെ നമുക്ക് പാസ് പാസ്സാകാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ടോട്ടൽ പെർസെൻറ്റേജ് ഏ നമുക്ക് പാസ്സാകാൻ വേണ്ട ടോട്ടൽ പേഴ്സൻറ്റേജ് മാർക്സിൽ ഏറ്റവും റെലവൻറ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ അസൈൻമെൻറ്റ് സബ്മിഷൻ അതിന് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ മുന്നോട്ട് പോയിരിക്കണം ലേറ്റ് സബ്മിഷനിലൂടെ നമ്മുടെ ഉള്ള മാർക്ക് കളയാൻ പാടില്ല ഏ കറക്റ്റ് സമയത്ത് ഈ പറയുന്ന അസൈൻമെന്റ് വെക്കണം പഠനത്തിന്റെ കൂടെ തന്നെ ഇതിനെ നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോയിരിക്കണം അപ്പോൾ പല കുട്ടികളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒക്കെ പഠിച്ച വന്ന കുട്ടികൾക്ക് ഈ ഡിസ്റ്റൻസ് ആയിട്ട് ഇനി ശ്രീനാരായണ ഗുരുവിൽ എം കോമൊക്കെ ചെയ്യുമ്പോൾ ഈ അസൈൻമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ല അവിടെ നമുക്ക് ഇരുപത് മാർക്കൊക്കെയാണ് ഇൻറ്റേർണലുണ്ടായിരുന്നത് അതിനെ എം സി ക്യൂ ആയിരുന്നു ഉണ്ടായിരുന്നേ എം സി ക്യൂ പഠിച്ച അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നേ ഇവിടെ അങ്ങനെയല്ല അപ്പം ഇത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി ജോയിൻ ചെയ്താൽ തന്നെ നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ യൂണിവേഴ്സിറ്റിയുടെ ഈ അസൈൻമെൻറ്റ്സിൻ്റെ കാര്യങ്ങളിനെ പറ്റിയുള്ള അവെയർനെസ് ഉണ്ടായിരിക്കണം വെബ്സൈറ്റിലെ ഇതിനെ പറ്റിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഓരോ സബ്ജക്റ്റ് വൈസ് എന്നുള്ളത് നോക്കി അസൈൻമെന്റ് സാധാരണ റെഗുലർ പഠിക്കുന്ന കുട്ടികൾക്കല്ലേ അസൈൻമെന്റ് ഒക്കെ എഴുതി സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളു ഇവിടെ നിങ്ങൾ പ്രോപ്പറായിട്ട് അതൊക്കെ ചെയ്ത് ഏഹ് അത് എന്തെങ്കിലും എഴുതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമില്ല കേട്ടോ എന്തെങ്കിലും ചോദിച്ചിട്ട് കാര്യമില്ല ചോദ്യത്തിട്ട് കറക്റ്റായിട്ട് റെഫർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം ആ പ്രിപ്പയർ ചെയ്ത് എ ഫോറിലൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കണം അവർ പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്ത് അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ് ഇൻറ്റേണൽ മാർക്സ് ആയിട്ടുള്ള ഈ അസൈൻമെൻറ്റ് സബ്മിഷൻ മിനിമം പെർസ് മാർക്സ് അതിൽ ജയിക്കാൻ വേണ്ട എങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോ ഒരുപാട് കുട്ടികൾ കുട്ടികളിത് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാന്നുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും അഡ്മിഷൻ ആണെങ്കിലും കോച്ചിങ്ങിനാണെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ദിസ് കിരൺ സി എസ് സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു